Calculate the area of the square and the length of its sides in each of the pictures below. അതായത് താഴെ തന്നിട്ടുള്ള ഫിഗറിലെ സ്ക്വയറിൻ്റെ സൈഡും കണ്ടുപിടിക്കണം, അതിൻ്റെ ഏരിയയും കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം നമുക്ക് ഇതിനെ എ ബി സി ഡി ഇ എന്ന് നെയിം ചെയ്യാം. നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? സ്ക്വയറിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. സ്ക്വയറിൻ്റെ ഏരിയ കണ്ടുപിടിക്കുകയാണെങ്കിൽ സ്ക്വയറിൻ്റെ സൈഡ് കണ്ടുപിടിക്കണം അല്ലേ. സ്ക്വയറിൻ്റെ സൈഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് താഴെ രണ്ട് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾസ് കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആദ്യത്തെ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ നോക്കാം. ട്രയാങ്കിൾ എ ബി സി നോക്കാം, അതായത് ഏറ്റവും താഴെയുള്ള ട്രയാങ്കിൾ നോക്കാം. എല്ലാ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളിനും പൈതഗോറസ് തിയറം ബാധകമാണ് അല്ലേ. അക്കോർഡിംഗ് ടു പൈതഗോറസ് തിയറം എന്താണ് പറയുന്നത്? ഹൈപ്പോട്ന്യൂസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഹൈ സ്ക്വയർ ആണ്. ഈ ട്രയാങ്കിൾ എ ബി സിയുടെ ഹൈപ്പോട്ന്യൂസ് ഏതാണ്? 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റുള്ള സൈഡ് അല്ലേ, അതേതാണ്? എ സി ആണ് അല്ലേ. സോ എ സി സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് എന്താണ്? പെർപെൻഡിക്കുലർ സൈഡ്സ് ആണ്, 90 ഡിഗ്രിയിൽ വരുന്ന സൈഡാണ്, അതേതാണ്? ബി സി ആണ് അല്ലേ. സോ ബി സി സ്ക്വയർ പ്ലസ് ഹൈറ്റ് ഏതാണ്? മറ്റേ പെർപെൻഡിക്കുലർ സൈഡ്, അതേതാണ്? എ ബി ആണ് അല്ലേ. ദാറ്റ് ഈസ് എ സി സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്താണ്? ബി സി സ്ക്വയർ. ബി സി എത്രയാണ്? 1 ആണ് അല്ലേ. 1 സ്ക്വയർ പ്ലസ് എ ബിയും 1 ആണ്. സോ 1 സ്ക്വയർ. ദാറ്റ് ഈസ് എ സി സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്താണ്? 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ എന്ന് വെച്ചാൽ 1 പ്ലസ് 1 ദാറ്റ് ഈസ് 2 ആണ് അല്ലേ. എ സി സ്ക്വയർ എന്താണ് അപ്പോൾ? 2 ആണ്. ഇനി അടുത്ത റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ നോക്കാം, അതായത് ട്രയാങ്കിൾ എ ഡി സി നോക്കാം. ഇതിനും പൈതഗോറസ് തിയറം ബാധകമല്ലേ, അതായത് ഹൈപ്പോട്ന്യൂസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ ആണ് ഇവിടെയും. ഇത് കാരണം ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളാണ് അല്ലേ. ട്രയാങ്കിൾ എ ഡി സിയും ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളാണ്. സോ ഹൈപ്പോട്ന്യൂസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ. ഇവിടുത്തെ ഹൈപ്പോട്ന്യൂസ് ഏതാണ്? ഈ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റുള്ള സൈഡ്, അതേതാണ്? ഈ ട്രയാങ്കിളിലെ എ ഡി ആണ് അല്ലേ. സോ എ ഡി സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് എത്രയാണ്? പെർപെൻഡിക്കുലർ സൈഡ്, അതേതാണ്? സി ഡി. സി ഡി സ്ക്വയർ പ്ലസ് ഹൈറ്റോ? ഹൈറ്റ് മറ്റേ പെർപെൻഡിക്കുലർ സൈഡ്, അത് എ സി ആണ് അല്ലേ. സോ എ സി സ്ക്വയർ അല്ലേ. സോ എ ഡി സ്ക്വയർ ഈസ് ഈക്വൽ ടു സി ഡി എത്രയാണ്? 1 ആണല്ലേ. 1 സ്ക്വയർ പ്ലസ് എ സി സ്ക്വയർ നമുക്ക് കിട്ടി 2 ആണല്ലേ. സോ 2. ദാറ്റ് ഈസ് എ ഡി സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്താണ്? 1 സ്ക്വയർ പ്ലസ് 2 ദാറ്റ് ഈസ് 1 പ്ലസ് 2 ദാറ്റ് ഈസ് 3 ആണല്ലേ. സോ എ ഡി സ്ക്വയർ എന്താണ്? 3 കിട്ടി. എ ഡി എന്ന് പറയുന്നതല്ലേ ഈ സ്ക്വയറിൻ്റെ സൈഡ് അല്ലേ. സോ സൈഡ് ഓഫ് സ്ക്വയർ ഈസ് ഈക്വൽ ടു എ ഡി. എ ഡി കാണണം, പക്ഷെ നമ്മുടെ കയ്യിൽ എന്താണുള്ളത്? എ ഡി സ്ക്വയർ ആണല്ലേ. അപ്പോൾ എ ഡി ആണ് നമുക്ക് കാണേണ്ടത്. അതിനുവേണ്ടി രണ്ട് ഭാഗത്തും സ്ക്വയർ റൂട്ട് എടുക്കുക, അതായത് ഈക്വൽ ടുൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിലും ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും കൂടി സ്ക്വയർ റൂട്ട് എടുക്കാം. ദാറ്റ് ഈസ് സ്ക്വയർ റൂട്ട് ഓഫ് എ ഡി സ്ക്വയർ ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 3. സ്ക്വയർ റൂട്ട് ഓഫ് എ ഡി സ്ക്വയർ എന്ന് വെച്ചാൽ എ ഡിക്ക് ഒരു സ്ക്വയർ റൂട്ടും ഉണ്ട് സ്ക്വയറും ഉണ്ട് അല്ലേ. അപ്പോൾ സ്ക്വയറും സ്ക്വയർ റൂട്ടും കൂടി ക്യാൻസൽ ആകും, ബാക്കി എ ഡി മാത്രമേ ഉണ്ടാവുള്ളൂ. എ ഡി ഈസ് ഈക്വൽ ടു റൂട്ട് 3 എത്രയാണ്? യൂണിറ്റ് മീറ്റർ ആണ് അല്ലേ. സോ മീറ്റർ. എ ഡി എന്താണ്? റൂട്ട് 3 മീറ്റർ ആണ്. സോ സൈഡ് ഓഫ് സ്ക്വയർ എന്താ? എ ഡി അല്ലേ. സോ സൈഡ് ഓഫ് സ്ക്വയർ ഈസ് ഈക്വൽ ടു റൂട്ട് 3 മീറ്റർ. ഏരിയ ഓഫ് സ്ക്വയറോ? ഏരിയ ഓഫ് സ്ക്വയർ കാണാൻ ലൊക്കേഷൻ എന്താണ്? സൈഡ് ഇൻറ്റു സൈഡാണ് അല്ലേ. ദാറ്റ് ഈസ് സൈഡ് എത്രയാണ്? റൂട്ട് 3 അല്ലേ. സോ റൂട്ട് 3 ഇൻറ്റു റൂട്ട് 3 എന്ന് വെച്ചാൽ എന്താണ്? റൂട്ട് 3 സ്ക്വയർ അല്ലേ. റൂട്ട് 3 സ്ക്വയർ എന്ന് വെച്ചാൽ 3ക്ക് ഇവിടെ ഒരു റൂട്ടും ഉണ്ട് സ്ക്വയർ റൂട്ടും ഉണ്ട് സ്ക്വയറും ഉണ്ട് അല്ലേ. അപ്പോൾ സ്ക്വയറും സ്ക്വയർ റൂട്ടും ക്യാൻസൽ ആവും, ബാക്കി 3 മാത്രമേ ഉണ്ടാവുള്ളൂ. സോ 3 എത്രയാണ്? ഏരിയയുടെ യൂണിറ്റ് സൈഡിൻ്റെ യൂണിറ്റ് മീറ്റർ ആണ്. സോ ഏരിയയുടെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ അല്ലേ. ഇനി നെക്സ്റ്റ് ഫിഗർ നോക്കാം. ഈ ഫിഗറിലെ സ്ക്വയറിൻ്റെ സൈഡ് കണ്ടുപിടിക്കണം അല്ലേ. അതിനുവേണ്ടി ഈ സ്ക്വയറിൻ്റെ താഴെ 3 റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾസ് കൊടുത്തിട്ടുണ്ട്. അതിനെ നമുക്ക് എ ബി സി ഡി എന്നൊക്കെ നെയിം ചെയ്യാം. ആദ്യം നമുക്ക് ട്രയാങ്കിൾ എ ബി സി നോക്കാം. അതായത് ഏറ്റവും താഴെയുള്ള ട്രയാങ്കിൾ അല്ലേ ഈ ട്രയാങ്കിൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ് അതുകൊണ്ട് ഇതിനെ പൈതഗോറസ് തിയറം ബാധകമാണ് പൈതഗോറസ് തിയറത്തിൽ എന്താ പറയുന്നത് ഹൈപ്പോടെന്യൂസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ ആണ് അല്ലേ ഈ ട്രയാങ്കിളിൻ്റെ ഹൈപ്പോടെന്യൂസ് ഏതാണ് 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റുള്ള സൈഡ് അതേതാണ് എ സി ആണ് അല്ലേ സോ എ സി സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് എന്താണ് പെർപെൻഡിക്കുലർ സൈഡാണ് അതൊന്ന് ബി സി ആണ് അല്ലേ സോ ബി സി സ്ക്വയർ പ്ലസ് ഹൈറ്റ് എന്ന് പറയുന്ന മറ്റേ പെർപെൻഡിക്കുലർ സൈഡ് അതേതാണ് എ ബി സോ എ സി സ്ക്വയർ ഈസ് ഈക്വൽ ടു ബി സി എത്രയാണ് 1 ആണല്ലേ സോ 1 സ്ക്വയർ പ്ലസ് എ ബിയും 1 ആണല്ലേ 1 സ്ക്വയർ ദാറ്റ് ഈസ് എ സി സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ എന്ന് വെച്ചാൽ 1 പ്ലസ് 1 ദാറ്റ് ഈസ് 2 ആണല്ലേ ഇനി അടുത്ത ട്രയാങ്കിൾ നോക്കാം ട്രയാങ്കിൾ എ ഡി സി നോക്കാം ഈ ട്രയാങ്കിളും റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളാണ് അല്ലേ 90 ഡിഗ്രി ഇല്ലേ സോ അതുകൊണ്ട് ഇതിനും പൈതഗോറസ് തിയറം ബാധകമാണ് ദാറ്റ് ഈസ് ഹൈപ്പോടെന്യൂസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ ഇതിലെ ഹൈപ്പോടെന്യൂസ് ഏതാണ് 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റുള്ള സൈഡ് അതേതാണ് എ ഡി ആണല്ലേ സോ എ ഡി സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് ഏതാണ് പെർപെൻഡിക്കുലർ സൈഡ് അത് സി ഡി ആണല്ലേ സി ഡി സ്ക്വയർ പ്ലസ് ഹൈറ്റ് ഏതാണ് മറ്റേ പെർപെൻഡിക്കുലർ സൈഡ് അതേതാ എ സി ആണല്ലേ സോ എ സി സ്ക്വയർ ദാറ്റ് ഈസ് എ ഡി സ്ക്വയർ ഈസ് ഈക്വൽ ടു സി ഡി എത്രയാണ് 1 ആണല്ലേ 1 സ്ക്വയർ പ്ലസ് എ സി സ്ക്വയർ നമുക്ക് കിട്ടി 2 ആണല്ലേ 2 സോ എ ഡി സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 സ്ക്വയർ പ്ലസ് 2 എന്ന് വെച്ചാൽ 1 പ്ലസ് 2 ദാറ്റ് ഈസ് 3 ആണല്ലേ ഇനി അടുത്ത റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ നോക്കാം അതെന്താ ട്രയാങ്കിൾ എ ഡി ഇ ഇതിനും ഇതും ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളാണ് കാരണം 90 ഡിഗ്രി ഇല്ലേ അതുകൊണ്ട് ഇതിനും എന്ത് പൈതഗോറസ് തിയറം ബാധകമാണ് ദാറ്റ് ഈസ് ഹൈപ്പോടെന്യൂസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ ഇതിനകത്തെ ഹൈപ്പോടെന്യൂസ് ഏതാണ് 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റുള്ള സൈഡ് എ ഇ ആണ് അല്ലേ സോ എ ഇ സ്ക്വയർ ഈസ് ഈക്വൽ ടു എത്രയാണ് ബേസ് ഒരു പെർപെൻഡിക്കുലർ സൈഡ് അത് എത്രയാണ് ഡി ഇ സ്ക്വയർ പ്ലസ് ഹൈറ്റ് എത്രയാണ് മറ്റേ പെർപെൻഡിക്കുലർ സൈഡ് അതായത് എ ഡി സ്ക്വയർ അല്ലേ ദാറ്റ് ഈസ് എ ഇ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഡി ഇ എത്രയാണ് 1 മീറ്റർ ആണ് തന്നിട്ടുണ്ട് സോ 1 സ്ക്വയർ പ്ലസ് എ ഡി സ്ക്വയർ എത്രയാണ് നമുക്ക് കിട്ടിയത് 3 ആണല്ലേ സോ 3 സോ എ ഇ സ്ക്വയർ ഈസ് ഈക്വൽ ടു എത്രയാണ് 1 സ്ക്വയർ പ്ലസ് 3 എന്ന് വെച്ചാൽ 1 പ്ലസ് 3 ദാറ്റ് ഈസ് 4 ആണല്ലേ അപ്പോൾ നമുക്ക് എ ഇ കിട്ടി എ ഇ എന്ന് പറയുന്നതല്ലേ ഈ സ്ക്വയറിൻ്റെ സൈഡ് അല്ലേ സോ നമുക്ക് എ ഇ കണ്ടുപിടിക്കണം പക്ഷെ നമുക്ക് കിട്ടിയിട്ടുള്ളത് എ ഇ സ്ക്വയർ ആണല്ലേ അപ്പോൾ എ ഇ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം 2 ഭാഗത്തും ഈക്വൽ ടുവിൻ്റെ 2 ഭാഗത്തും സ്ക്വയർ റൂട്ട് എടുക്കണം സോ സ്ക്വയർ റൂട്ട് ഓഫ് എ ഇ സ്ക്വയർ ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 4 സ്ക്വയർ റൂട്ട് ഓഫ് എ ഇ സ്ക്വയർ എന്ന് വെച്ചാൽ എന്താണ് എയ്ക്ക് ഒരു സ്ക്വയർ റൂട്ടും ഉണ്ട് സ്ക്വയറും ഉണ്ട് അപ്പോൾ സ്ക്വയർ റൂട്ടും സ്ക്വയറും ക്യാൻസലായി പോകും ബാക്കി എ ഇ മാത്രമേ ഉണ്ടാവുള്ളൂ എ ഇ ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 4 എന്ന് വെച്ചാൽ എന്താണ് 4 എന്ന് വെച്ചാൽ എന്താണ് 2-ൻ്റെ സ്ക്വയർ ആണ് 2 സ്ക്വയർ ആണല്ലേ സോ റൂട്ട് 4 എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് 2 സ്ക്വയർ എന്ന് വെച്ചാൽ എന്താണ് 2 ആണല്ലേ സോ സ്ക്വയർ റൂട്ട് ഓഫ് 4 എന്താണ് 2 യൂണിറ്റ് എന്താ കൊടുത്തിട്ടുള്ളത് മീറ്ററിലല്ലേ സോ മീറ്റർ എ ഇ എന്താണ് 2 മീറ്റർ കിട്ടി സോ സൈഡ് ഓഫ് സ്ക്വയർ എന്താണ് എ ഇ ആണ് അത് 2 മീറ്റർ പിന്നെ ഏരിയ കൂടി കാണണം അല്ലേ ഏരിയ ഓഫ് സ്ക്വയർ കാണാൻ ലൊക്കേഷൻ എന്താ സൈഡിൻ്റെ സൈഡ് ദാറ്റ് ഈസ് സൈഡ് എത്ര കിട്ടിയ 2 മീറ്റർ അല്ലേ സോ 2 × 2 ദാറ്റ് ഈസ് എന്താണ് 4 ആണല്ലേ യൂണിറ്റ് എന്താണ് സൈഡിൻ്റെ യൂണിറ്റ് മീറ്റർ ആണ് സോ ഏരിയയുടെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ നെക്സ്റ്റ് ഫിഗർ നോക്കാം ഈ ഫിഗറിലെ സ്ക്വയറിൻ്റെ സൈഡ് നമുക്ക് കണ്ടുപിടിക്കണം അല്ലേ അതിനുവേണ്ടി താഴെ ഒരു 4 റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾസ് കൊടുത്തിട്ടുണ്ട് അതിനെ നമുക്ക് ABCD എന്ന് നെയിം ചെയ്യാം അത് നമുക്ക് ഏറ്റവും താഴെയുള്ള റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളായ ട്രയാങ്കിൾ ABC നോക്കാം ഇത് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണല്ലോ കാരണം ഇതിലൊരു 90 ഡിഗ്രി ഉണ്ടല്ലോ അതുകൊണ്ട് ഇതിന് പൈതഗോറസ് തിയറം ബാധകമാണ് പൈതഗോറസ് തിയറത്തിൽ എന്താ പറയുന്നത് ഹൈപ്പോടെന്യൂസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ ആണ് ഈ right angle triangle hypotenuse edana 90 degree ku opposite side adu edana AC aanalle so AC square is equal to base endana perpendicular side adu edana BC aanu BC square plus height ennu parayna matte perpendicular side adu ethra AB AB square aanu alle so AC square is equal to BC ethrayana 1 aanalle 1 square plus AB ethrayana 1 so 1 square so AC square is equal to 1 square plus 1 square എന്ന് വെച്ചാൽ 1 plus 1 that is 2 ആണ് അല്ലേ. ഇനി അതിന് ശേഷമുള്ള റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ADC നോക്കാം. ഇതും ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ് കാരണം ഇതിനകത്തൊരു 90 ഡിഗ്രി വരുന്നുണ്ട്. സോ ഇതിനും എന്ത് പൈതഗോറസ് തിയറം ബാധകമാണ് that is hypotenuse square is equal to base square plus height square. ഇതിലെ ഹൈപ്പോട്ടന്യൂസ് ഏതാണ്? ഈ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് വരുന്ന സൈഡ് ഏതാണ്? എ ഡി ആണ് അല്ലേ. സോ എ ഡി ആണ് ഹൈപ്പോട്ടന്യൂസ് അല്ലേ. സോ എ ഡി സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ സൈഡ് സി ഡി സോ സി ഡി സ്ക്വയർ പ്ലസ് ഹൈറ്റ് എന്ന് പറയുന്ന മറ്റേ പെർപെൻഡിക്കുലർ സൈഡ് അതെ എ സി സ്ക്വയർ അല്ലേ. സോ എ ഡി സ്ക്വയർ ഈസ് ഈക്വൽ ടു സി ഡി എത്രയാണ് 1 ആണ് തന്നിട്ടുള്ളത് അല്ലേ. 1 സ്ക്വയർ പ്ലസ് എ സി സ്ക്വയർ എത്ര നമുക്ക് കിട്ടിയത് 2 ആണല്ലേ. സോ 2 സോ എ ഡി സ്ക്വയർ ഈസ് ഈക്വൽ ടു എത്രയാണ് 1 സ്ക്വയർ പ്ലസ് 2 എന്ന് വെച്ചാൽ എന്താണ് 1 പ്ലസ് 2 ദാറ്റ് ഈസ് 3 ആണല്ലേ. ഇനി അടുത്ത റൈറ്റ് ആംഗിളിൻ്റെ ട്രയാങ്കിൾ നോക്കാം ദാറ്റ് ഈസ് ട്രയാങ്കിൾ എ ഡി ഇ. ഇതും ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളാണ് കാരണം ഇതിനകത്തൊരു 90 ഡിഗ്രി വരുന്നുണ്ട്. അതുകൊണ്ട് ഇതിനും എന്ത് പൈതഗോറസ് തിയറം ബാധകമാണ്. സോ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ. ഇതിനകത്ത് ഹൈപ്പോട്ടന്യൂസ് ഏതാണ്? 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് വരുന്ന സൈഡ് എ ഇ ആണല്ലേ. സോ എ ഇ ആണ് ഹൈപ്പോട്ടന്യൂസ്. സോ എ ഇ സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് എന്ന് പറഞ്ഞ പെർപെൻഡിക്കുലർ സൈഡ്സ് ആണ് 90 ഡിഗ്രിയിൽ വരുന്ന സൈഡ് അതെന്താ ഡി ഇ സ്ക്വയർ പ്ലസ് ഹൈറ്റ് എന്താണ് മറ്റേ പെർപെൻഡിക്കുലർ സൈഡ് ദാറ്റ് ഈസ് എ ഡി സ്ക്വയർ അല്ലേ. സോ എ ഇ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഡി ഇ എത്രയാണ് 1 ആണെന്ന് തന്നിട്ടുണ്ടല്ലേ. സോ 1 സ്ക്വയർ പ്ലസ് എ ഡി എത്രയാണ് എ ഡി സ്ക്വയർ എത്ര നമുക്ക് കിട്ടിയത് 3 ആണല്ലേ. സോ 3 സോ എ ഇ സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 സ്ക്വയർ പ്ലസ് 3 എന്ന് വെച്ചാൽ 1 പ്ലസ് 3 ദാറ്റ് ഈസ് 4 ആണല്ലേ. അപ്പോൾ നമുക്ക് എ ഇ സ്ക്വയർ കിട്ടി. ഇനി അടുത്ത റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ നോക്കാം ദാറ്റ് ഈസ് ട്രയാങ്കിൾ എ ഇ എഫ്. ഇതൊരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളാണ് കാരണം ഇതിനകത്തൊരു 90 ഡിഗ്രി വരുന്നുണ്ട്. അതുകൊണ്ട് ഇതിനും എന്ത് പൈതഗോറസ് തിയറം ബാധകമാണ്. പൈതഗോറസ് തിയറത്തിൽ എന്താ പറയുന്നത്? ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ ആണ്. ഇതിനകത്ത് ഹൈപ്പോട്ടന്യൂസ് ഏതാണ്? 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് വരുന്ന സൈഡ് അത് ഏതാണ് എ എഫ് ആണല്ലേ. സോ എ എഫ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് എന്താണ് പെർപെൻഡിക്കുലർ സൈഡ് 1 ഇ എഫ് ആണ് ഇ എഫ് സ്ക്വയർ പ്ലസ് ഹൈറ്റോ മറ്റേ പെർപെൻഡിക്കുലർ സൈഡ് അത് എ ഇ ആണല്ലേ. സോ എ ഇ സ്ക്വയർ സോ എ എഫ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ഇ എഫ് എത്രയാണ് 1 മീറ്റർ ആണ്. സോ 1 സ്ക്വയർ 4 സോ എ എഫ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 സ്ക്വയർ പ്ലസ് 4 എന്ന് വെച്ചാൽ 1 പ്ലസ് 4 ആണല്ലേ. ദാറ്റ് ഈസ് 5 ആണ്. സോ എ എഫ് സ്ക്വയർ നമുക്ക് കിട്ടി എന്താണ് 5 ആണ്. പക്ഷേ സ്ക്വയറിൻ്റെ സൈഡ് എന്ന് പറയുന്നത് എന്താണ് എ എഫ് ആണല്ലേ ഈ സൈഡാണല്ലേ. സോ എ എഫ് സ്ക്വയർ നമുക്ക് കിട്ടി അതെത്രയാണ് 5 ആണ്. അതിൽ നിന്ന് എഫ് കാണാം. അതിനുവേണ്ടി എന്ത് ചെയ്യാം? ഈക്വൽറ്റിൻ്റെ 2 ഭാഗത്തും സ്ക്വയർ റൂട്ട് എടുക്കാം. ദാറ്റ് ഈസ് സ്ക്വയർ റൂട്ട് ഓഫ് എ എഫ് സ്ക്വയർ ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 5. സ്ക്വയർ റൂട്ട് ഓഫ് എ എഫ് സ്ക്വയർ എന്ന് വെച്ചാൽ എ എഫിന് ഒരു സ്ക്വയർ റൂട്ടും ഉണ്ട് ഒരു സ്ക്വയറും ഉണ്ട്. അപ്പോൾ സ്ക്വയർ റൂട്ടും സ്ക്വയറും ക്യാൻസലാകും. ബാക്കി എ എഫ് മാത്രമേ ഉണ്ടാവുള്ളൂ. സോ എ എഫ് ഈസ് ഈക്വൽ ടു √5 എത്രയാണ് യൂണിറ്റ് മീറ്ററിലല്ലല്ല തന്നിട്ടുള്ളത്. സോ √5 മീറ്റർ അല്ലേ. എ എഫ് എന്ന് പറയുന്നത് സ്ക്വയറിൻ്റെ സൈഡല്ലേ. സോ സൈഡ് ഓഫ് സ്ക്വയർ ഈസ് ഈക്വൽ ടു എ എഫ് ദാറ്റ് ഈസ് √5 മീറ്റർ. ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്? ഏരിയ കാണാനല്ലേ. ഏരിയ ഓഫ് എ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ് സൈഡിൻ്റെ സൈഡാണ്. ദാറ്റ് ഈസ് സൈഡ് എത്രയാണ് √5 ആണല്ലേ. സോ √5 × √5 അതെന്താണ് √5 സ്ക്വയർ അല്ലേ. റൂട്ട് ഫൈവ് സ്ക്വയർ എന്ന് വെച്ചാൽ ഫൈവിന് ഒരു സ്ക്വയർ റൂട്ടും ഉണ്ട് സ്ക്വയറും ഉണ്ട്. അപ്പോൾ സ്ക്വയർ റൂട്ടും സ്ക്വയറും ക്യാൻസലായി പോകും. ബാക്കി എന്താണ് ഫൈവ് ആണല്ലേ. യൂണിറ്റ് എന്താണ്, സൈഡിൻ്റെ യൂണിറ്റ് മീറ്ററാണ്. അപ്പോൾ ഏരിയയുടെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ അല്ലേ.